அதிரடி சரவெடி தெருவெங்கும் வீசு அண்ணாத்த அண்ணாத்த வர நட இல்ல உட இல்ல கொல்ல கொல்ல மாசு அண்ணா தங்கச்சி அண்ணன் நினைச்சியாமா நினைச்சியா வந்தேன்னு சொல்றதெல்லாம் டூ மச் സന്തോഷ് ചെയ്ത സത്യത്തിൽ നിനക്ക് വിശ്വാസമില്ല. ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ടും നിനക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ മീരെ? ഏട്ടൻ ചിലപ്പോ സന്തോഷ് സത്യം ചെയ്തത് വിശ്വസിക്കും, ആ ഡി എൻ എ ടെസ്റ്റും വിശ്വസിക്കും. പക്ഷെ ഞാൻ എന്റെ മനസ്സിനെ വിശ്വസിക്കുന്നേ. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഉറപ്പിച്ചു പറയോ, അഭി നമ്മുടെ മോള് തന്നെയോ? അതധികം വൈകാതെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിയിച്ചിരിക്കും. കരുതി ഞാൻ മുകുന്ദനെ മറന്നിട്ടില്ല ഏട്ടാ. എന്നെ അമ്മയെന്ന് വിളിച്ച ആദ്യത്തെ കുഞ്ഞ് അവനാ. അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടോ. ഏതോ ഒരു മാനസികാവസ്ഥയില് അവന്റെ റിസൾട്ട് കേട്ട് ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ചിട്ടുണ്ടാവില്ല. അതിന് വേണമെങ്കിൽ ഞാൻ അവനോട് മാപ്പ് ചോദിക്കാം. പക്ഷെ അബിയെ മാത്രം മതിമീരെ, ഈ കാര്യത്തെ കുറിച്ച് ഇനി നിന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും. നീ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. പക്ഷേ ജീവനോടെ ഇല്ലാത്തൊരു കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഇതിനേക്കാൾ വലിയ വിഡിത്തം വേറെ ഒന്നും ഇല്ലെന്നേ ഞാൻ പറയൂ. കസ്തൂരി ചേച്ചി. എന്താ മേഡം, അബിയെ കണ്ടായിരുന്നോ? ഇല്ല മേഡം, പുറത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണോ മേഡം? വേണ്ട ചേച്ചി, ഞാൻ നോക്കിക്കോളാം. ശരി മേഡം. നിന്നെ ഞാൻ ഈ വീട് മുഴുവൻ അന്വേഷിച്ചു. നീ എന്താ വരയ്ക്കുന്നേ അബി? നിന്നോടാ എന്താ വരയ്ക്കുന്നേന്ന്? ഞാൻ സന്തോഷ് ഡാർലിങ്ങിനെ വരയ്ക്കുക മാഡം. എന്തു പറ്റി? എന്താ ഇപ്പൊ പെട്ടെന്ന് സന്തോഷിനെ വരയ്ക്കുന്നത്? എന്താ മാഡം അങ്ങനെ ചോദിച്ചത്? മുകുന്ദന്റെ അമ്മയായ മാഡത്തിനെ വരയ്ക്കാമെങ്കിൽ എന്റെ അച്ഛനെ ഞാൻ വരച്ചിടുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം മാഡം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴും എന്റെ ഡാർലിങ്ങിന്റെ ഓർമ്മകളാണ്. അച്ഛനില്ലാതെ ഞാൻ ഒരിക്കൽ പോലും മാറിയിരുന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ടും അച്ഛനും എന്നെ ഒരിക്കലും തനിച്ചിരിക്കാൻ സമ്മതിച്ചിട്ടില്ല മാഡം. ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ ജയിലിൽ കിടക്കുകയാണല്ലോ എന്നാലോചിക്കുമ്പോ ഒരുപാട് വിഷമമുണ്ട് മാഡം. നിങ്ങൾ ആരും അങ്ങനെ എന്റെ അച്ഛനെ പുറത്തിറക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. അതുകൊണ്ടാ നേരിട്ട് കാണാൻ കഴിയാത്ത എന്റെ അച്ഛനെ വരച്ചു വെച്ച് കാണാന്ന് കരുതി ഇത് വരയ്ക്കുന്നത്. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയുമോളെ. ഞാനും എന്റെ അച്ഛനും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. എന്താ അബി, നീ എന്താ അങ്ങനെ പറഞ്ഞേ? അതെ മാഡം, ഞാനും എന്റെ അച്ഛനും ഇവിടെ വരുന്നതിനു മുൻപ് ഒരുപാട് സന്തോഷത്തോടെയാ ജീവിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അച്ഛനെയും അച്ഛൻ എന്നെയും ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയത്.
അത് മാത്രമല്ല മാഡം, മാഡത്തിന്റെ മകളില്ലാത്തത് കൊണ്ട് മാഡം എന്നെ മാഡത്തിന്റെ മകളായിട്ട് കരുതാൻ തുടങ്ങി. അത് ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാരണമല്ലേ മാഡത്തിന് ഈ പ്രശ്നങ്ങള്. എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ മുകുന്ദനോടൊപ്പം മാഡം ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞേനെ അല്ലേ. ഇപ്പൊ കണ്ടില്ലേ, ആവശ്യമില്ലാതെ എനിക്ക് വേണ്ടി എന്നെ കുറിച്ച് ഓർത്ത് മാഡത്തിന് വിഷമിക്കാനേ സമയമുള്ളൂ. മാഡത്തിന് ഈ കുടുംബത്തിൽ ഒരുപാട് പേര് കൂട്ടുണ്ട്, പക്ഷെ എന്റെ അച്ഛൻ സന്തോഷിന് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനെ വിട്ട് പോകാൻ എനിക്കാവില്ല മാഡം. അതുകൊണ്ടാ ഞാൻ വിധിമുത്തശ്ശി ചോദിച്ചപ്പോ പോലും എന്റെ അച്ഛൻ സന്തോഷിന്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ മാഡത്തിന്റെ മകളാണെന്ന് മാഡം കരുതുന്നില്ലേ? അത് വേണ്ട മാഡം, ഞാൻ മാഡത്തിന്റെ മകളല്ല. മാഡം അങ്ങനെ വിചാരിച്ചിട്ടാ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മാഡം, ശിവാ സാർ, മുകുന്ദൻ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കണം. അതേപോലെ എനിക്കും എന്റെ ഡാർലിങ്ങിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്നെ മാഡത്തിന്റെ മകളാക്കാൻ ആഗ്രഹിച്ച് എന്നെ എന്റെ അച്ഛൻ സന്തോഷിൽ നിന്നും പറിച്ചു മാറ്റില്ലേ മാഡം? എന്റെ അച്ഛനൊരു പാവാണ്. നീ എന്റെ മോള് തന്നെയോ? അതിലെനിക്ക് ഒരു സംശയവുമില്ല. ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല. സന്തോഷിൽ നിന്ന് നിന്നെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നെന്നാണോ നീ കരുതുന്നേ? നിനക്കൊരു കാര്യം അറിയോ, സന്തോഷ് തന്നെയാ നിന്നെ എന്നെ ഏൽപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് സന്തോഷിന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷ് ഏതോ ഒരു കാരണത്തിന്റെ പേരില്ല അന്ന് എന്റെ കയ്യിൽ തൊട്ട് നീ സന്തോഷിന്റെ മകളാണെന്ന് കള്ളസത്യം ചെയ്തത്. അബി, നീ ഇപ്പൊ വല്ലാതെ മാറിപ്പോയി. ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് നിനക്ക് ഞാൻ ആരായിരുന്നെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി. കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വല്ലാതെ അകന്നു പോവുക അബി. എന്തോ ഒരു കാരണം പറഞ്ഞ് നീ എന്നെ വിട്ട് ദൂരേക്ക് പോകുന്ന പോലെ സംസാരിക്കുന്ന. അതിന് മാത്രം എന്റെ തെറ്റാ അബി ഞാൻ ചെയ്തത്? അതെങ്കിലും ഒന്ന് പറയും. നീ എന്റെ മോളാണെന്ന് വീട്ടിലുള്ളവര് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ മുൻപിലത് തെളിയിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു ദിവസം സത്യം എന്താണെന്ന് എല്ലാവരും അറിയും. ആ ദിവസം, ആ ഒരേ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പൊ നീയും അറിയോ ബി, ഞാനാ നിന്റെ അമ്മയെന്ന്. നീ സന്തോഷിനെ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാ വരയ്ക്കുന്നത്. പക്ഷെ ഡ്രോയിങ് കോമ്പറ്റീഷനില് നിന്റെ അമ്മയെ വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് നീ എന്നെയാ വരച്ചത്. ഈ ഒരു കാര്യം മാത്രം മതിയോ ബി? ഇതാ നോക്കു മോളെ, ഇതിനെപ്പറ്റി അധികം ഞാൻ സംസാരിക്കുന്നില്ല. നീ ചെറിയ കുട്ടിയാ, നിനക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്നത്. സന്തോഷ് പുറത്ത് വരട്ടെ. സന്തോഷ് നിന്റെ കൂടെ ഇല്ലാത്ത വിഷമത്തിലാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന. അമ്മയുടെ ദേഷ്യം ഒന്ന് തണുക്കുന്ന നേരം നോക്കി ഞാൻ അമ്മയോട് സന്തോഷിനെ ഇറക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ശരി വാ, ഭക്ഷണം കഴിക്കാം. ഇല്ല മാഡം, എനിക്ക് കഴിക്കാൻ വേണ്ട, വിശക്കുന്നില്ല. നിന്നെ എപ്പോ കഴിക്കാൻ വിളിച്ചാലും നീ ഇത് തന്നെ പറയുന്നേ. വാ എന്റെ കൂടെ. നീ ഇവിടെ ഇരിക്ക, ഞാൻ നിനക്ക് പോയി കഴിക്കാനെടുത്ത്. എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ മാഡം? മിണ്ടരുത്, പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ. അമ്മ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്തേറ്റി പിണങ്ങിയോ നീ? ദേഷ്യം വന്ന മുകുന്ദനെയും ഞാൻ ഇങ്ങനെ വഴക്കു പറയുന്നു. എനിക്ക് നിന്നോട് സ്നേഹം കാണിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ നല്ല അവകാശമുണ്ട്, കേട്ടല്ലോ. ഞാൻ ഇപ്പൊ വരാവേ. മീരാമ്മ എന്നെ വിടാൻ ഉദ്ദേശമില്ലെന്നാ തോന്നുന്നത്. അമ്മ ഇങ്ങനെ ആയാ ഞാൻ എങ്ങനെ അമ്മയെ വിട്ടു പോവാ? എന്താ ഇത്, രാവിലെ തന്നെ വയറ്റില് പൂവൻകോഴി കൂവി തുടങ്ങിയല്ലോ.
ഒരു 15 ഇഡ്ഡലിയെങ്കിലും എടുത്ത് കഴിച്ച് ടാങ്ക് ഫുൾ ആക്കുന്നതാ നല്ലത്. എന്താ ബി കഴിച്ചോ നീ? നോക്കി, വിശക്കാതെ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ദഹിക്കില്ല. ആരടാ അത്? എന്താ? ഞാനാ രഘു. ചോ രഘു, നീയായിരുന്നോ? എന്തിനാടാ ശിവപൂജയിൽ നരി നുഴഞ്ഞു കയറിയത് പോലെ വന്നത്? ശിവപൂജയിലെ നരിയെല്ലാം നുഴഞ്ഞു കയറിയത്, കരടിയാ നുഴഞ്ഞു കയറിയത്. ഇപ്പൊ അത് തിരുത്തി കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. എടാ കയ്യിന്ന് വിട്, ഞാൻ കഴിക്കട്ടടാ. അളിയ, രാവിലെ തന്നെ എന്തെത്ര ധൃതി! ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചാ പോരെ, കഷ്ടം. എടാ എടാ, ഞാൻ മുറ്റം അടിച്ചിട്ടുണ്ട്, തുണിയും അലക്കിയിട്ടുണ്ട്, പാത്രം വരെ കഴുകി വെച്ചടാ. ഇനി ഈ വീട്ടിൽ എന്ത് ജോലിയാടാ ബാക്കിയുള്ളത്? അളിയനേ, വീട്ടില് ചുമ്മാ ഇരുന്ന് കഴിക്കുമെന്ന് നിങ്ങൾ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നത്. എടോ അളിയ, എന്തിനാടോ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ വായിട്ട് അലയ്ക്കുന്നത്? അമ്മ അളിയനോട് കാറൊക്കെ കഴുകിടാൻ പറഞ്ഞല്ലായിരുന്നോ? അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടോ? നീ പോയി നോക്കിട്ട് വാ. നിക്കി നിക്കി നിക്കി, കാറ് കഴുകിട്ട് തുടച്ചിടാൻ പറഞ്ഞപ്പോ കഴുകാതെ തുടച്ചിട്ടേക്ക് അല്ലേ? മര്യാദക്ക് പോയി കാറ് കഴുകിട്ടോ, ഇല്ലെങ്കി അമ്മ അളിയനെ കഴുകി വെളുപ്പിച്ച് കളയും. പറഞ്ഞേക്കാം രഘു. രഘു, കഴുകിട്ട് തുടച്ചാലും തുടച്ചിട്ട് കഴുകിയാലും രണ്ടും ഒന്ന് തന്നെയല്ലേടാ. വയറിനകത്ത് പൂവൻകോഴി കൂവി തുടങ്ങിയടാ. ഇന്നാണെങ്കി നമ്മുടെ ഹരിത സാമ്പാറില് പെരുങ്കായം നന്നായി ഇട്ടിട്ടുണ്ട്. നീ ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് പോയി ബാക്കി ജോലി ചെയ്തോളാം. അളിയ, അളിയൻ കഴിച്ചു കഴിഞ്ഞാ അപ്പൊ ഉറങ്ങില്ലേ? അതൊക്കെ പണ്ട്, ഇപ്പൊ ഒന്നും കഴിച്ചില്ലെങ്കിലാ എനിക്ക് ഉറക്കം വരുന്നത്. അളിയൻ കഴിക്കുന്നതിന് മുമ്പ് ആ കാറ് കഴുകിയിട്ട ഈ പ്ലേറ്റിലുള്ളത് അളിയന്റെ വയറ്റിലേക്ക് പോവും, ഇല്ലെങ്കി ഇത് നേരെ വേസ്റ്റ് ബോക്സിലേക്ക് പോവും. എന്തു പറയുന്നു? എടാ, വയറ് വെസെന്ന് പറയുക, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ലടാ. ആണോ? അപ്പൊ അളിയനും എന്റെ ചേച്ചിയും കൂടെ ചെയ്തതെല്ലാം വലിയ ശരിയാണോ? സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ, ദേവിക്ക് ചാടാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നീ എന്തിനാണ് ഇപ്പൊ പറയുന്നേ? നിനക്ക് ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, സാരമില്ല. എടോ അളിയ അളിയ, എടോ അളിയ അളിയ, ഇതെങ്ങോട്ടായി പോന്നേ? ദാ കാറിന്റെ കീ വേണ്ടേ? നല്ല വൃത്തിക്ക് കഴിയണം. ആ, ഇതിനൊന്നും ഒരു കുറവുമില്ല. കാറിനകത്ത് ഒറിജിനൽ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് സുമേഷും മോഹൻ കണ്ടുകഴിഞ്ഞാ എല്ലാവരോടും പറയും. ആ റിപ്പോർട്ട് ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. വിശന്നിരിക്കുന്ന സമയത്താ ജോലി ചെയ്യാൻ പറയുന്നത്. എടാ രഘു, എത്രയോ വലിയൊരു ബിസിനസ് മാഗ്നറ്റിനെയാ നീ കാറ് കഴുകാൻ വിട്ടിരിക്കുന്നത്. എടാ രഘു, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയിൽ ഞാൻ നിന്നെ എന്റെ കീഴിൽ ജോലിക്ക് നിയമിച്ച് എന്റെ കാലില് ഷൂ ഞാൻ നിന്നെ കൊണ്ട് തുടപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഗിരിജയുടെ ഭർത്താവായ സുമേഷ് അല്ലടാ. സുമേഷ് അമ്മാവനാ കാറ് തുറന്നല്ലോ, ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ആ റിപ്പോർട്ട് കൈക്കലാക്കിയേ പറ്റൂ. എന്തോരോ അഴുക്ക. വല്ലാത്തൊരു മാരണം തന്നെ, അതും വിശന്നിരിക്കുന്ന സമയത്ത്. സുമേഷ് അങ്കിൾ, എന്താ? അങ്കിള് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അങ്കിളെ സഹായിക്കട്ടെ. എന്തു പറ്റി? പെട്ടെന്നൊരു സ്നേഹം? അല്ല, അങ്കിള് കഴിക്കാൻ പോയപ്പോ രഘു അങ്കിൾ അങ്കിളിനോട് കാറ് കഴുകാൻ പറഞ്ഞില്ലേ? അതെനിക്ക് ശരിക്കും വിഷമായി. മാത്രമല്ല, അങ്ങളെ കണ്ടപ്പോഴും വല്ലാതെ പാവം തോന്നി. എന്തിനാ അങ്കിൾ കരയുന്നത്? ഒന്നുമില്ല, ഈ ലോകത്ത് എന്നോട് ദയ കാണിച്ച ഒരേ ഒരാള് നീയാ മോളെ. അത് വിട്ടേക്കങ്കിളെ, ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും പാവങ്ങളെ. ശരി മോളെനിക്ക് ചെറിയ ചെറിയ സഹായം ചെയ്തു തന്നാ മതി. അവിടെ ഒരു മഗ് ഇരിക്കുന്നു കണ്ടില്ലേ, അതിങ്ങെടുത്തിട്ട് വാ.
പാവ അഭി അവൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹവും കാരുണ്യവും ഉള്ളത് വാ മോളെ ആ കപ്പ് ഇങ്ങിതാ താങ്ക്സ് കാറിന്റെ ഉള്ളിലേ പിന്നില് സീറ്റില് പേപ്പറുകളൊക്കെ കാണും അതൊക്കെ എടുത്ത് അകത്തു കൊണ്ടുപോയി വെക്ക് ഇവൾക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്നുള്ള ആരും അറിഞ്ഞില്ലല്ലോ ആ പേപ്പറൊക്കെ അതുപോലെ അങ്ങ് അകത്തുണ്ട് വെച്ചേക്കാം ചെല്ല് എടി നീ എന്താ കയ്യിലെടുത്തോണ്ട് പോന്നെ ഇങ്ങത്താ തരാൻ അതെ ഗിരി ഞാനാ അഭിയോട് ആ പേപ്പറുകളൊക്കെ വീടിനകത്തുകൊണ്ട് പോയി വെക്കാൻ പറഞ്ഞത് ഞാൻ കാറ് കഴുകിയിട്ടിട്ട് വരാം എന്നിട്ടേ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ശരി അതിന് ഞാൻ മണ്ടത്തിലൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ മരമുണ്ടാ അവളുടെ കയ്യിൽ എന്തിനാ ഇതൊക്കെ കൊടുത്തയച്ചത് ഇതിൽ കണ്ടില്ലേ തുണിക്കടയുടെ ഓഫറും സ്വർണക്കടയുടെ ഓഫർ കൂപ്പണും ഉണ്ട് സോറി ഗിരി ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ തന്നെ എന്തിനും ഒന്നിനും കൊള്ളാത്തവെന്ന് വിളിക്കുന്നെന്ന് ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി നമ്മുടെ റൂമിൽ വെക്കാം വേറെ ഏതെങ്കിലും ഓഫർ കൂപ്പൺ ഉണ്ടോ നോക്കാം എന്തിനാണാവോ എന്തിനാന്ന് ഞാൻ നിന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാന്നും പറഞ്ഞ് നിന്നെ പ്രസവിച്ചതുപോലെ ഒരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ അവളുടെ വായിൽ നിന്ന് എനിക്ക് വഴക്ക് ഏൽപ്പിക്കാനാ വേണ്ട പൊന്നു മോളെ നീ പോവാ നോക്ക് കൂടുതൽ സഹായിക്കേണ്ട അത് കാറിലുണ്ടായിരുന്ന ചവറുകളായിട്ടാ കാറിലിരുന്നാൽ അതൊക്കെ ചവറാണോ അതല്ല ഏട്ടാ എന്റെ ഭർത്താവ് കാറ് കഴുകാൻ പോയതാ അതുകൊണ്ട് ഈ പേപ്പറുകളൊക്കെ നനയാതിരിക്കാൻ വേണ്ടി എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി വെക്കാന്നാ വിചാരിച്ചത് കാറിലിരിക്കുന്ന ഈ പേപ്പേഴ്സ് നീ എന്തിനാ നിന്റെ റൂമിൽ കൊണ്ടുപോകുന്നത് അല്ല ഏട്ടാ ഇത് ചേട്ടന് പിന്നെ തരാന്ന് വിചാരിച്ചു ചേച്ചി കള്ളം പറയരുത് ഇതില് ചേച്ചിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ലേ ഇതും എടുത്തോണ്ട് റൂമിലേക്ക് പോകുന്നത് രഘു മതി നീ നിന്റെ പാട് നോക്കി പൊയ്ക്കേ അവൻ പറഞ്ഞാലിപ്പോ എന്ത് തെറ്റാ ഉള്ളത് ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയാ പോലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നല്ലേ നീ നിന്റെ ഭർത്താവ് നോക്കത്തുള്ളൂ എന്തിനാട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം തന്നെ നീയും നിന്റെ ഭർത്താവുമാണ് നിങ്ങളോടുള്ള വിശ്വാസം എനിക്കും എന്റെ അമ്മയ്ക്കും ഇപ്പൊ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എടാ ഏട്ടാ ഈ ചെറിയ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്നെ നിർത്തി അപമാനിക്കുകയാണല്ലേ നിക്ക് ഞാൻ ശരിയാക്കി തരാം അതിങ്ങത്ത പറഞ്ഞു കേട്ടില്ല തരാൻ അതല്ല ഇങ്ങത്ത ചെല്ലിയേച്ചി ഒരുപാട് നോക്കി പേടിപ്പിക്കല്ലേ ചിലപ്പോ കണ്ണ് തള്ളി ഇങ്ങ് പുറത്തു വരും
അയ്യോ, റിപ്പോർട്ട് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? കാറിന്റെ ഇൻഷുറൻസ് ഡേറ്റ് കഴിയാറായല്ലോ, ഇത് റിന്യൂ ചെയ്യണം. അച്ഛനാ ഡി എൻ എ റിപ്പോർട്ട് ഒരിക്കലും കാണരുത്. അയ്യോ, ആരാ അത്? മുകുന്ദ, മുകുന്ദ, സുമോ, എടാ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? എടാ, വീടിനകത്ത് കളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എവിടെയാണ് രണ്ടും? വികൃതി കുറച്ച് കൂടുന്നുണ്ട്. ഹലോ, ആ സുഖാണോ? ആ സുഖമായിട്ടിരിക്കുന്നു. ഇല്ല, അല്പം ജോലി തിരക്കിലായിപ്പോയി. ഇല്ല, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എടുത്തില്ല. ഏയ്, അങ്ങനൊന്നും ഉണ്ടായിട്ടല്ല, വർക്കിൽ കുറച്ച് ബിസി ആയിപ്പോയി, അതാ. ശരി, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്. ആണോ? ഓക്കെ. ഓഹോ, കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്. ഞാനും കേട്ടിരുന്നു. ആ ദൈവമേ, നീ കാത്തു. ശരി മാഷെ, ഒരു ദിവസം നേരിട്ട് കാണാം. ഓക്കെ, ശരി, ബൈ.